നമസ്കാരം. ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുള്ളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ വ്യക്തി ജീവിതവും ഔദ്യോഗിക ജീവിതവും ഒരേ തരത്തിൽ തന്നെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം പ്രയാസമുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിസന്ധി നേരിടേണ്ടി വരുമ്പോൾ പലരും പലപ്പോഴും പകച്ച് നിന്ന് പോകാറുണ്ട്. എന്നാൽ തൻ്റെ ജീവിതത്തിൽ അത്തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം അതിജീവിച്ച് വളരെ വിജയകരമായി തന്നെ മുന്നോട്ട് ജീവിതം നയിക്കുന്ന ഒരു അതിഥിയാണ് ഇന്ന് നമുക്ക് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുള്ളിലുള്ളത്. തിരുവനന്തപുരം കിൻഫ്ര പാർക്കിലെ ഒമേഗ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന സംരംഭം നടത്തുന്ന ശാലിനി എസ് ആണ് നമ്മളോടൊപ്പം ഇന്ന് അതിഥിയായി ചേരുന്നത്. സ്വാഗതം ചെയ്യുന്നു സ്നേഹപൂർവ്വം ശാലിനിയെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുള്ളിലേക്ക്. സ്വാഗതം ശാലിനി. ഒരു വനിതാ സംരംഭകയാണ്, അതും തീർത്തും പ്രതീക്ഷിക്കാതെ ആണ് ഈ രംഗത്തേക്ക് കടന്നു വന്നത്. നമുക്കറിയാം ബാല്യം ഒക്കെ തന്നെ വളരെയധികം ഗ്രാമ അന്തരീക്ഷത്തിൽ വളർന്നതും വിദ്യാഭ്യാസവും ഒക്കെ തന്നെ അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ വളർന്നതും, എന്നാൽ ഇപ്പോൾ സിറ്റിയിലേക്ക് പറിച്ചു നടപ്പെട്ട ഒരു ജീവിതവുമാണ്. എങ്ങനെയായിരുന്നു ആ കുഞ്ഞുനാളിലെ അച്ഛൻ തീർച്ചയായിട്ടും ബിസിനസ് രംഗത്ത് തന്നെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്, എങ്ങനെയായിരുന്നു ആ ബാല്യകാലത്തിലുള്ള ആ ബിസിനസ് കാരൻ്റെ മകളെന്നുള്ള രീതിയിലുള്ള ഒരു ജീവിതം എങ്ങനെ? അങ്ങനൊരു കൺസെപ്റ്റ്, അങ്ങനൊരു ബിസിനസ് എന്നുള്ള രീതിയിൽ അച്ഛൻ ഞങ്ങളുടെ അടുത്തൊന്നും നിന്നിട്ടില്ല. കാരണം എല്ലാ ടൈമും ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സമയത്തും അച്ഛൻ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. കുഞ്ഞുനാൾ മുതൽ ഞങ്ങൾ വളർന്നു വലുതാകുന്നത് വരെയും എല്ലാ ടൈമും. അതുകൊണ്ട് തന്നെ ബിസിനസ് ഒരു വലിയൊരു ഇതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഒരു പ്രൊഫഷൻ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 7 മണി കഴിഞ്ഞാൽ അച്ഛൻ കറക്റ്റായിട്ട് വീട്ടിലെത്തും, എത്ര തിരക്കുണ്ടെങ്കിലും ഏത് തിരക്കിലും ഫാമിലിക്ക് വേണ്ടി സമയം അച്ഛൻ കണ്ടെത്തും. വീക്കെൻഡ്സ് എല്ലാം ഞങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാവും. ബികോമാണ് ഡിഗ്രി തലത്തിൽ പഠിച്ചത്. എന്നിരുന്നാലും ഈ ഒരു വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു മുൻ പരിചയവും ഉണ്ടായിരുന്നില്ല. അച്ഛൻ ഈ ബിസിനസ് രംഗത്തുണ്ട് എന്നുള്ളതല്ലാതെ ബിസിനസ്സിനെ കുറിച്ച് യാതൊന്നും തന്നെ അറിയാതെയാണ് എത്തപ്പെട്ടത്. എങ്ങനെയായിരുന്നു ആ ഒരു ട്രാൻസ്ഫോർമേഷൻ? ബിസിനസ്സിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ബികോം പഠിച്ചു, അക്കൗണ്ടിങ് ആണ് എന്നതിനപ്പുറം ഒരു ഐഡിയയും. അച്ഛൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് ഫാമിലി ഒരു മെമ്പർ കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നപ്പോൾ ആക്സിഡൻ്റലി ഞാൻ കയറി പോയതാണ്. ഒരു പാഷൻ, അച്ഛൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ബിസിനസ്, പ്ലാസ്റ്റിക് മാനുഫാക്ചറിങ് യൂണിറ്റായ ഒമേഗ പ്ലാസ്റ്റിക്സ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ശാലിനി എഞ്ചിനീയറിംഗ് എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞിട്ട് റബ്ബർ റോളറിൻ്റെ ഒരു കമ്പനി ഉണ്ട്, അത് കാട്ടാക്കടയാണ്. ഈ രണ്ട് കമ്പനിയും ഹൈടെക് എന്നൊരു കമ്പനിയുടെ കഴക്കൂട്ടത്ത് കിൻഫ്ര പാർക്കിൽ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മൂന്ന് കമ്പനിയും കൂടി അച്ഛൻ ഒറ്റ അറ്റ് എ ടൈം മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒമേഗ പ്ലാസ്റ്റിക് സ്റ്റാർട്ട് ചെയ്ത് 1998 അച്ഛനും അച്ഛൻ്റെ ഒരു ഫ്രണ്ടും കൂടി ജ്യോതികുമാർ. അപ്പോൾ ഒരു ടൈം എത്തിയപ്പോൾ അങ്കിൾ വിഡ്രോ ആയപ്പോൾ ഞാൻ അച്ഛൻ ടേക്ക് ഓവർ ചെയ്തു. അപ്പം പാർട്ണർഷിപ്പ് ഫേം ആണല്ലോ, ഡെഫിനറ്റ്ലി ഒരാൾ കൂടി എൻ്റർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ഡേ വൺ ഡേ അമ്മ എന്നോട് പറഞ്ഞു, നിന്നെ പാർട്ണർ ആക്കുകയാണ്. ഐ ആം ഷോക്ക്ഡ്, എനിക്കറിയില്ല ബിസിനസ് എന്താണെന്ന്. ഞാൻ ഓക്കെ, എന്തോ ഒരു വലിയ സംഭവം കിട്ടിയൊരു സന്തോഷമായിരുന്നു. അന്നേരം കോളേജ് കഴിഞ്ഞ് അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അവിടെ അക്കൗണ്ടിങ് പ്രാക്ടീസിന് ഞാൻ പോയിക്കൊണ്ടിരിക്കണം. ഞാൻ വിചാരിച്ചു ഓക്കെ, എന്തോ ഒരു ലോട്ടറി അടിച്ച സന്തോഷമായിരുന്നു എനിക്ക്. ഞാനത് നേരെ ഓക്കെ പറഞ്ഞു. എനിക്കറിയില്ലല്ലോ, ആരെങ്കിലും ചോദിച്ചാൽ ഡൂയിങ് ബിസിനസ്, അതിങ്ങനെ ഒരു ഇത് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. സോ ഞാൻ കയറി, അത് കഴിഞ്ഞിട്ട് പോയി. അവിടെ ഒന്നും ചെയ്യാനില്ല എനിക്ക്, കാരണം എനിക്കൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അച്ഛൻ്റെ ഒരു ഞങ്ങളുടെ അവിടുത്തെ മാനേജർ ഉണ്ടായിരുന്നു, മിസ്റ്റർ ഐസക്. ഐസക് അങ്കിളാണ് ആക്ച്വലി എനിക്ക് ഓഫീസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. എന്താണ് ഒരു മാനേജിംഗ് പാർട്ണർ എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെ ചുമതലകളാണ് അന്ന് ശാലിനി? അന്ന് എനിക്ക് ആകെ ഉണ്ടായിരുന്ന അക്കൗണ്ടിങ് സെക്ഷൻ മാത്രമായിരുന്നു. അത് ഫിനാൻസ് നോക്കുക എന്നുള്ളത് മാത്രമേ അച്ഛൻ തന്നിട്ടുള്ളൂ. കാരണം എനിക്ക് വേറൊന്നും അറിയത്തില്ല, മിഷനറിയെക്കുറിച്ചോ മോൾഡിനെ കുറിച്ചോ ഒന്നിനെ കുറിച്ചോ എനിക്ക് അറിയാത്തത് കൊണ്ട് തന്നെ അച്ഛൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. വരുന്ന കോൾസ് അറ്റൻഡ് ചെയ്യുക, കസ്റ്റമേഴ്സിനോട് സംസാരിച്ച് പഠിക്കുക, ഫിനാൻസ് നോക്കുക, ഇത് രണ്ടും മാത്രമായിരുന്നു മെയിൻലി ഫസ്റ്റ് എനിക്ക് തന്നത്. എന്തൊക്കെ ബിസിനസ് ആയിരുന്നു അപ്പോൾ ഈ ഹൈടെക് എഞ്ചിനീയറിംഗ്? അവിടെ ഉണ്ടായിരുന്നു, ഹൈടെക് ഉണ്ടായിരുന്നെങ്കിലും ഹൈടെക്കിലോട്ട് എനിക്ക് യാതൊരു ബന്ധം, എനിക്ക് ഒമേഗ പ്ലാസ്റ്റിക്സുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. അപ്പോൾ അച്ഛൻ അതോടൊപ്പം തന്നെ മറ്റു രണ്ട് സ്ഥാപനങ്ങളും അച്ഛൻ റൺ ചെയ്തുകൊണ്ട്, അച്ഛൻ ആറ്റേ മൂന്ന് കമ്പനിയും റൺ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അതിലൊന്നും അച്ഛൻ ഇതില്ല, എനിക്ക് ഈ ഒരു രണ്ട് കാര്യങ്ങൾ മാത്രം തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഗ്രാജുവലി അച്ഛൻ ഓരോന്നോരോന്നായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നു. ക്ലയൻറ്റിൻ്റെ പർച്ചേസിൻ്റെ കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞു, സെയിലിൻ്റെ കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് തന്നുകൊണ്ട്, ഇതിനൊപ്പം എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു, ഇത് രണ്ടും പഠിച്ചാൽ പോരാ, മിഷനറിയെ കുറിച്ച് എന്താണെന്ന് പഠിക്കണം, മോൾഡിനെ കുറിച്ച് എന്താണെന്നുള്ളത് നീ അറിയണം. ഇത് രണ്ടും നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോൾ പറയുന്നു, സ്പാനർ എന്താണെന്ന് പോലും അറിയാത്ത, സത്യമായിട്ടും സ്പാനർ എന്താണെന്നല്ല, ഒരു ടൂൾ എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. ഈ മോൾഡ് എന്ന് പറയുന്ന സാധനമൊക്കെ ഇങ്ങനെ ഒരു സാധനമാണെന്നല്ലാണ്ട് എനിക്കതെന്താണെന്നോ അതിൻ്റെ കോർ ആൻഡ് ക്യാവിറ്റി എന്താണെന്നോ നോ ഐഡിയ. അതിന് ഓക്കെ, ഇങ്ങനെയാണ് പ്ലാസ്റ്റിക്
വരുന്നതെന്ന് പോലും ഞാൻ ശരിക്കും പറഞ്ഞാൽ അവിടെ പോയതിന് ശേഷമാണ് പഠിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രംഗത്തേക്ക് വരുമ്പോൾ ഒരു ഐഡിയയും ഇല്ലാതെ വന്നിട്ട് പോലും ഒരു ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തുവാനായിട്ട് ഇടയ്ക്ക് വളരെയധികം ബ്രേക്ക് ഉണ്ടായിരുന്നല്ലോ, അതെന്തായിരുന്നു ആ കാരണം? ഞാൻ വന്നപ്പം അച്ഛനായിരുന്നു നോക്കി വിടുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു പാർട്ണർ, എൻ്റെ പാർട്ണർ നോക്കി നടത്തിക്കൊണ്ടിരുന്നു കമ്പനി, വിവാഹ ജീവിതത്തിൽ അദ്ദേഹമായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം പിന്നെ എനിക്ക് അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഓക്കെ, എനിക്ക് ആകെ ഉള്ളത് അപ്പോഴും ഫിനാൻസ് നോക്കുക എന്നുള്ള പരിപാടി അല്ലാണ്ട് വേറെ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. 2015 ഞങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയപ്പോൾ, ബ്രേക്ക് ആയതിന് ശേഷമാണ് ഞാൻ കമ്പനി ഞാൻ ഏറ്റെടുത്തു തുടങ്ങിയത്. 2008 വിവാഹം. അത് തുടർന്ന് 2015 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹമായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ ഏതൊരു സ്ത്രീയും ഒന്ന് പകച്ചു പോകുന്ന ഒരു അവസരമാണ്. കാര്യം തന്നെ തന്നെ സംരക്ഷിക്കേണ്ടുന്ന ആളുടെ അടുത്തു നിന്നും അത്തരത്തിൽ വേണ്ടുന്ന രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ കിട്ടിയാതെ വരുമ്പോൾ എന്താണ് പിന്നീട് ഇതല്ല വീണ്ടും ശക്തമായി തന്നെ തിരിച്ച് ഈ ബിസിനസ്സിലേക്ക് വരുമെന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്? അങ്ങനൊരു ഒരു വൈൻഡ് അപ്പ് സ്റ്റേജ് പോലെ ഏകദേശം അകലിൽ നിൽക്കുക, എനിക്കറിയത്തില്ല മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ളത്, മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ എന്നൊരു കോൺഫിഡൻറ്റ് എനിക്കുണ്ട്. കാരണം എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം, എന്നെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ഫാമിലീസ് ഉണ്ട്, അവരെ എനിക്ക് നോക്കണം. എനിക്ക് എന്നെക്കാളും കൂടുതൽ എനിക്കൊപ്പം നിൽക്കുന്ന മാത്രമല്ല, ഞങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കുറേ ക്ലയൻസ് ഉണ്ട്. അവർക്ക് ചിലപ്പോൾ നാളെ ഒരു ആളെ കിട്ടുമായിരിക്കാം, ബയ്യറെ കിട്ടും, പക്ഷെ നമ്മളെ മാത്രമാണ് അവർ ഇത്രയും കാലം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. ഫുള്ളി ബ്ലാങ്ക്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, പക്ഷെ എനിക്ക് മുന്നോട്ട് പോകണം, ഈ ഒരൊറ്റ തോട്ട് മാത്രമേ ഉള്ളൂ. വളരെയധികം ബാധ്യതകൾ ഉണ്ടായിരുന്നില്ലേ ശാലിനി ആ കാലത്ത്, അല്ലേ? അതെങ്ങനെയാണ് അതിജീവിച്ച്, അത് അറിയാൻ താല്പര്യമുണ്ട്. കാര്യം എങ്ങനെയാണ് എത്ര ശക്തമായി നിന്നാൽ മാത്രമേ നമുക്ക് അതിജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ? ഉറപ്പായിട്ടും അത്രേ വരുത്തും. പക്ഷെ അന്ന് എന്നെ ഏറ്റവും അധികം പ്രൊട്ടക്ട് ചെയ്ത എൻ്റെ ഫാമിലിയായിരുന്നു. ഒരിടത്ത് പോലും വീണു പോകരുത്, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നിനക്കൊപ്പം ഉണ്ടെന്ന് പറഞ്ഞ് എൻ്റെ കൈ പിടിക്കുക എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ സിസ്റ്ററും ഫാമിലിയും ഉണ്ടായിരുന്നു. വീണു പോകരുത് എന്നുള്ളത് ഇപ്പോഴും അതേ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സും, അവർക്ക് ഇവരെനിക്ക് ബാക്കിയുള്ള സപ്പോർട്ട് തരുമ്പോൾ മെൻ്റലി സപ്പോർട്ട് ചെയ്യുന്ന മുഴുവൻ എൻ്റെ ഫ്രണ്ട്സായിരുന്നു. അവര് ഒപ്പം കൈപിടിച്ച് എൻ്റെ ഇപ്പോഴും അതേ അവരെനിക്ക് ഒപ്പം ഉണ്ട്. ഒരാളെയും മാറ്റി നിർത്തുന്നില്ല, എല്ലാവരും പരിചയപ്പെടുന്ന എല്ലാവരെയും ഞാൻ ഈ സമയം മനസ്സിൽ പറഞ്ഞേ പറ്റത്തുള്ളൂ. തീർച്ചയായും ഇപ്പോഴും കിൻഫ്രയില് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 74 സംരംഭങ്ങൾ, ഇൻഡസ്ട്രീസ് അതിൻ്റെ അകത്ത് പ്രവർത്തിക്കുമ്പോൾ 2 സ്ത്രീകൾ മാത്രമാണ് ഇത്തരത്തിൽ വനിതാ സംരംഭകരായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇത്രയും അളവിൽ കുറഞ്ഞു വരുന്നത്? നമ്മളിപ്പോൾ പലപ്പോഴും സമത്വത്തെക്കുറിച്ചും സ്ത്രീകൾ എല്ലാ മേഖലകളിലും മുന്നോട്ട് വരുന്നതിനെ കുറിച്ചും ഒക്കെ പറയുമ്പോഴും ഈ ഒരു സംരംഭക എന്നുള്ള ആ മേഖലയിൽ, ഇൻഡസ്ട്രീസിൻ്റെ മേഖലയിൽ സ്ത്രീകൾ മുന്നോട്ട് വരാനുള്ള തടസ്സം എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് സ്ത്രീകൾ മുന്നോട്ട് വളരെ കുറച്ച് മാത്രമേ വരുന്നു. ഒന്ന്, അവർക്ക് പാഷൻ ഉണ്ടാവാം, പക്ഷെ പാഷനിലോട്ട് അവരെ വരാൻ ഫാമിലി സപ്പോർട്ട് ചെയ്യത്തില്ല. ഇവർക്ക് ഒരു ഏജ് കഴിയും, പഠിപ്പിക്കും പാരൻസ്, പക്ഷെ ഒരു ഏജ് കഴിയുമ്പോൾ അവർ മാരേജ് എന്ന കൺസെപ്റ്റിലോട്ട് മാരേജ് കഴിച്ചങ്ങ് വിടും. അത് കഴിഞ്ഞിട്ട് അവർ പിന്നെ ഫാമിലി ആ ഒരു ചുറ്റുപാടിലോട്ട് കുഞ്ഞുങ്ങൾ അങ്ങനെ പറഞ്ഞു പോകും. ശരിക്കും അങ്ങനെ ഒതുങ്ങാൻ താല്പര്യപ്പെട്ട ഒരു വ്യക്തി തന്നെയാണല്ലോ. അതെ, അത് ഞാനും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഇന്നെൻ്റെ പാഷൻ എൻ്റെ ബിസിനസ് തന്നെയാണ്. പക്ഷേ പല ചില ഫാമിലീസ് ഉണ്ട് മാരേജ് കഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലീസ് ഇല്ലാന്നല്ല, പക്ഷെ പലരെയും പല അത് വളരെ റെയറാണ്. അതിൽ കൂടുതലും സപ്പോർട്ട് ചെയ്യാത്ത ഫാമിലീസ് ആണ് കൂടുതൽ. ഒരു ജോബൊക്കെ അവരൊക്കെ ഓക്കെ ആയോ, പക്ഷെ ഓക്കെ, ഇത് മെയിൻലി റിസ്ക് ഫാക്ടറാണ്. ഇപ്പം ജോബ് പോകുമ്പോൾ എനിക്കൊരു റിസ്ക് ഇല്ല, ഞാൻ ആ ടൈം കഴിഞ്ഞ് എനിക്കിങ്ങനെ പോരാ. പക്ഷെ നമ്മുടെ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ടൈം ലിമിറ്റ് ഇല്ല, ടൈം ലിമിറ്റ് ഇല്ലാണ്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. അത് പല ഫാമിലിക്കും എന്ത് എങ്ങനെയൊക്കെയായിരുന്നു ആ ഒരു പാറ്റേൺ ചേഞ്ച് ചെയ്തത്? എങ്ങനെയാണ് ജീവിതത്തിൽ ഈ ബിസിനസ്സിലേക്ക് വന്നപ്പോൾ? ഒന്ന്, നമ്മൾ ഫാമിലി ടൈം നമ്മൾ ഫാമിലിക്ക് തന്നെ കൊടുക്കുക, ബാക്കിയുള്ളത് ബിസിനസ് ടൈം നമ്മൾ ആ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ. ഞാനോട് ചോദിക്കുകയാണ്, ഇപ്പോൾ സ്ത്രീകൾ കാണുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സംരംഭത്തിലേക്ക് വരുവാനായിട്ട് ഫാമിലിയുടെ കാര്യങ്ങളും ഈ പറയുന്ന ബിസിനസ്സും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ശാലിനിക്ക് തോന്നുന്നു? ഉറപ്പായിട്ട് സാധിക്കും. കാരണം മാനുഫാക്ചറിങ് യൂണിറ്റ് ആയ പോലെ പ്ലാസ്റ്റിക്സ് മാനുഫാക്ചർ അധികം ലേഡീസ് ഉള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല, ഉണ്ടെങ്കിൽ വിത്ത് ഫാമിലി ആയിരിക്കും. അല്ലാണ്ട് അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് സെക്ഷനിൽ നിൽക്കുമ്പോൾ നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് മാത്രമേ നിൽക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നിൽക്കാൻ ഒരു ഫാമിലി കൂടെ സപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഒറ്റയ്ക്ക് എന്നുള്ളത് ഒരു കാരണം, ഫാമിലി ടൈം നമ്മൾ എത്ര കൊടുത്തു എന്ന് പറഞ്ഞാലും ആ ടൈം കഴിയുമ്പോൾ നമ്മൾ ഓടി വീട്ടിലെത്തി, അത് മീൻസ് ബിസിനസ് കഴിഞ്ഞിട്ട് വീടെത്തിയേ പറ്റത്തുള്ളൂ. സോ ആ സമയത്ത് നമ്മൾ അവിടെ വന്നിട്ട് എന്താ നീ ലേറ്റ് ആയത്, എന്താ നീ അത് ചെയ്തില്ല, അല്ലെങ്കിൽ നീ എന്താ ഈ കാര്യം ചെയ്യാത്ത എന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ഇതാണെങ്കിൽ
അടക്കത്തില്ല. അതുകൊണ്ടാണോ ഈ സ്ത്രീകൾ ഇതിലേക്ക് കടന്നു വരാൻ? എനിക്ക് തോന്നുന്നു പലർക്കും അതുകൊണ്ടാണ് മടി. അതിന് വേണ്ടിയിട്ടുള്ള അവയർനെസ് പ്രോഗ്രാംസ് ഒക്കെ ഇത്തരത്തിലുള്ള കേരള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ നടത്തുന്നുണ്ടോ? ഒരുപാട് നടത്തുന്നുണ്ട്. മീൻസ് നമുക്ക് ട്രെയിനിങ് നമുക്കെന്നല്ല ഏതിനും ട്രെയിനിങ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് ട്രെയിനിങ് നടക്കുന്നുണ്ട്, ഒരുപാട് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ പലരും അതിലോട്ട് പോകുന്നില്ല എന്നുള്ള പരാതി എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള സഹായങ്ങളാണ് ഒരു വനിതാ സംരംഭകയ്ക്ക് അങ്ങനെ ആകാൻ ഉദ്ദേശിക്കുന്നവർക്ക് കിട്ടുന്നത്? ഗവൺമെൻറ് നമുക്ക് ഒരുപാട് ലോൺസ് തരുന്നുണ്ട്. അതിന് സബ്സിഡി ലേഡീസ് വുമൺ എന്റർപ്രണേഴ്സിന് എപ്പോഴും സബ്സിഡി നമുക്ക് കൂടുതലാണ് ഇത്ര പെർസെൻറ്റേജ്. അത് ജെൻസിന് ഇത്ര പെർസെൻറ്റേജിനെക്കാളും ലേഡീസിനാണ് പെർസെൻറ്റേജ് കൂടുതൽ സബ്സിഡി കിട്ടുക. പിന്നെ എപ്പോഴും ലേഡീസിനാണ് ആനുകൂല്യം കൂടുതൽ നമുക്ക് കിട്ടുക. പക്ഷെ സാധാരണ നമ്മൾ പറയാറുണ്ട് കാര്യം ഇതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഓരോരോ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നതെന്ന്. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇത്രയും ഒരു എന്താണ് തകർച്ചയുടെ ഒക്കെ നിന്നും പിന്നീടും ലോണിൻ്റെയും മറ്റ് സാമ്പത്തിക സഹായം ഒക്കെ കൂടെ കൊണ്ടാണല്ലോ തിരിച്ച് ബിസിനസ് പിടിക്കാനായത് തന്നെ, അതിലേക്ക് വരുന്നപ്പോൾ ശാലിനിക്ക് എന്തൊക്കെ തടസ്സങ്ങളാണ്, എങ്ങനെയാണ് അത് ഓവർകം ചെയ്തത്? ആക്ച്വലി ഞാനത് ഒരുപാട് അങ്ങ് ഇതാവുന്ന മുന്നേ തന്നെ എൻ്റെ ഫാമിലി ഞാൻ പറഞ്ഞില്ലായിരുന്നു, അവരെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഒരുപാട് അങ്ങനെ ടെൻഷൻ അടിക്കേണ്ടി വന്നില്ല. അപ്പോൾ ഞാൻ ഒരുപാട് ടെൻഷൻ അടിക്കുമ്പം അച്ഛൻ പറയും, ഇല്ല ഞാൻ ഞങ്ങളില്ല നീ ഇതിനെ വെറുതെ ടെൻഷൻ അടിക്കുന്നത്. സെയിം തന്നെയായിരുന്നു അമ്മയും പറഞ്ഞുകൊണ്ടത്, അമ്മയ്ക്ക് ബിസിനസ്സിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. പക്ഷേ അമ്മ എല്ലാത്തിനും സപ്പോർട്ടീവാണ്, അത് ഇപ്പോഴായിരുന്നാലും ശരി തന്നെയാണ്, എല്ലാത്തിനും സപ്പോർട്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് അങ്ങനെ ഓവർ ടെൻഷൻ അടിച്ചു. അത് എന്ത് കാര്യത്തിൽ ഇപ്പോഴും അതെ, ഞാൻ ബിസിനസ് ടൈം കഴിഞ്ഞാൽ ഒരു ഓഫീസ് ടൈം അവിടെ കളഞ്ഞിട്ട് വരാറേ ഉള്ളൂ, എന്ത് ടെൻഷനും ഞാൻ കൊണ്ടുവരാറില്ല വീട്ടിലേക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശാലിനി പറയുന്നത് പുരുഷന്മാരെ കാട്ടിലും ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്ക് നന്നായിട്ട് വഴങ്ങുന്ന, കാരണം നമ്മളെപ്പോലെ ഡിസിഷൻ മേക്കിംഗ് ആരുമില്ല, നമ്മളെപ്പോലെ ഫിനാൻസ് മാനേജ് ചെയ്യാൻ പറ്റുന്ന ആരുമില്ല. സോ നമ്മളെപ്പോലെ വിൽ പവർ ഉള്ള ആരും ഇല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ പക്ഷെ ഒരുപാട് പേർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ലേഡീസിന് ചെയ്യാൻ കഴിയും. അതെ, ഈ പറയുന്ന പ്ലാസ്റ്റിക് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പോൾ പല മേഖലകളിൽ നിന്നും പ്ലാസ്റ്റിക്കുകൾ ഒഴിവാക്കണം അല്ലെങ്കിൽ നമ്മൾ കഴിയുന്നത്രയും പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കണം എന്നുള്ള ഒരു ക്യാമ്പയിനൊക്കെ നമുക്ക് നടക്കുന്നത് നമുക്കറിയാം. പക്ഷേ നമ്മുടേതെന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസിനുള്ള പ്ലാസ്റ്റിക് മാനുഫാക്ചറിങ് ആണെങ്കിൽ കൂടിയും ഈ മേഖലയ്ക്ക് അത്തരത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുന്നെന്ന് തോന്നുന്നുണ്ടോ? മൈക്രോൺ കുറഞ്ഞ പ്ലാസ്റ്റിക്സ് യൂസ് ചെയ്യരുന്നുള്ള ഗവൺമെന്റിന്റെ പോളിസിയാണ്. ആക്ച്വലി അത് സത്യം തന്നെയാണ്, അത് പ്രകൃതിക്ക് ദോഷകരം തന്നെയാണ്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്സ് റീയൂസബിൾ ആണ്, സോ അതിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. എന്തൊക്കെ തരത്തിലുള്ള പ്രോഡക്റ്റ്സ് ആണ് മാനുഫാക്ചറിങ്? പാക്കിംഗ് മെറ്റീരിയൽസ് ആണ് ഞങ്ങൾ മെയിൻലി ചെയ്യുന്നത്, ഗ്രീസ് കണ്ടെയ്നർ, ഓയിൽ ടിന്, അങ്ങനത്തെ പാക്കിംഗ് മെറ്റീരിയൽസിനൊപ്പം തന്നെ കുറച്ച് ഹൗസ് ഹോൾഡ് ഐറ്റംസ്, കുറച്ച് ഇലക്ട്രിക്കൽ ഐറ്റംസ്, അതിനൊപ്പം ഇഞ്ചക്ഷൻ മോൾഡിംഗ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ വർക്കുകളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എങ്ങനെ ഓൾ കേരള നിങ്ങളുടെ ക്ലയൻസ് ഉണ്ടോ? ഓൾ കേരള ആൻഡ് തമിഴ്നാട് ഉണ്ട് ഞങ്ങളുടെ ക്ലയൻസ്. ഞങ്ങളുടെ വൺസ് ഒരു ക്ലയൻസ് വന്നു കഴിഞ്ഞാൽ അത് ലോങ് ടൈം ആണ്, അത് അവർ പെട്ടെന്ന് അങ്ങനെ പോവത്തില്ല. കാരണം അവർക്ക് ആവശ്യമുള്ളത് ഞങ്ങൾ കൃത്യമായി കൊടുക്കും. അതുകൊണ്ട് തന്നെ ഇതുവരെയും ക്ലയൻസ് വന്നിട്ട് അവർ ബിസിനസ് സ്റ്റോപ്പ് ചെയ്ത് പോകുന്നതല്ലാണ്ട് നമ്മുടെ അങ്ങനെ പോവാറില്ല. തിരക്ക് പിടിച്ച ഈ ഒരു ബിസിനസ് ജീവിതത്തിന് കൂടാതെ യാത്രകൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ്. ബിസിനസ് ആവശ്യങ്ങൾക്കല്ലാതെയും വളരെയധികം യാത്രകൾ ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ്, ഈ ഒരു ഇതിൽ നിന്നൊരു സ്ട്രെസ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, എങ്ങനെയാണ്? യാത്രകൾ എനിക്ക് പണ്ടേ ഇഷ്ടമാണ്, കുഞ്ഞുനാൾ മുതലേ യാത്രകളോട് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ അത്യാവശ്യം യാത്രകൾ കൊണ്ടുപോകുന്ന ആളായിരുന്നു. ഇൻഡിപെൻഡൻ്റ് ആയപ്പോൾ അത്യാവശ്യം യാത്രകൾ ഞാനും പോവാറുണ്ട്. ഏറ്റവും ഇഷ്ടം യാത്രകളോടാണ്. സമയം കിട്ടിയാൽ എവിടെയെങ്കിലും ഒന്ന് പോവാന്ന് വെച്ചാൽ അത്രയ്ക്കും ഹാപ്പി. അതെ അതെ. പക്ഷേ ഈ മേഖല ഇപ്പോൾ നമ്മൾ നേരത്തെ ഇരുന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇനിയിപ്പോൾ ഒരു ലോക്ക്ഡൗൺ കൂടി നമുക്ക് താങ്ങാൻ സാധിക്കില്ല എന്ന് പറയുന്നു. ഈ ഒരു ക്രൈസിസ് പീരീഡ് എങ്ങനെയാണ്? ഇപ്പോഴും ഒരു സ്റ്റഡി ആയിട്ട് പോകുന്നുണ്ടല്ലോ ബിസിനസ്, എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? ക്ലയൻസിൻ്റെ തന്നെ അവർക്ക് ഓർഡേഴ്സ് വന്നാലേ നമുക്ക് വരത്തുള്ളൂ. സോ അവർക്ക് ഓർഡേഴ്സ് കുറഞ്ഞപ്പം ഒബ്വിയസ്ലി നമുക്കും ഓർഡേഴ്സ് കുറഞ്ഞു തുടങ്ങി. പക്ഷേ ഒരു ലിമിറ്റഡ് അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇനിയൊരു വേവ് കൂടി വന്നു കഴിഞ്ഞാൽ വളരെ പ്രയാസമാണ് റിക്കവറി. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും, കാരണം മാർക്കറ്റ് ഫ്ലോ ഉണ്ടാവത്തില്ല. ഇടയ്ക്ക് ഞങ്ങളുടെ ഒരു എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ച പുള്ളി പറഞ്ഞാണ്, ഒരു ബ്ലാസ്റ്റിംഗ് പ്രതീക്ഷിച്ചുകൊണ്ടാണ്, അതായത് മാർക്കറ്റ് ബ്ലാസ്റ്റിംഗ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അതിനുള്ള സാധ്യത ഉണ്ടെന്ന് മീൻസ് എന്നെക്കാളും കൂടുതൽ മാർക്കറ്റിനെ കുറിച്ച് അറിയുന്ന ഒരാളാണ് എന്നോട് പറഞ്ഞു. എന്നെക്കാളും കൂടുതൽ മാർക്കറ്റിനെ കുറിച്ച് അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സംരംഭക എന്നുള്ള നിലയിൽ അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതില്ലേ, അറിയേണ്ടതില്ലേ? അറിയേണ്ടതുണ്ട്. ഇനി കാര്യം ഇനി മുന്നോട്ടുള്ള ജീവിതം മുന്നോട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഓരോരുത്തരിൽ നിന്നും ഓരോന്നും ഓരോ വട്ടവും നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ മാർക്കറ്റിനെ കുറിച്ചും മാർക്കറ്റിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമുക്കത് എങ്ങനെ റിക്കവർ ചെയ്യാം എന്നൊക്കെ നമ്മൾ ഇടയ്ക്ക് ചർച്ച ചെയ്യാറുണ്ട്. അതെ, ചർച്ചകളിൽ മാത്രം ഒതുങ്ങാതെ ഇതിനായിട്ട് പ്രത്യേകം പാക്കേജുകളോ ക്ലാസ്സുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഇതുവരെ ഞാനൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല ആക്ച്വലി. പക്ഷെ ഉണ്ടാവാം. പക്ഷെ ഞങ്ങൾക്കിടയിൽ
ശരിക്കും പറയുന്നത് നമ്മളെ നമ്മൾക്ക് തന്നെയാണ് ഓവർകം ചെയ്തേ പറ്റത്തുള്ളൂ. സോ ഇങ്ങനത്തെ ചർച്ചകളിലൂടെ മനസ്സിലാക്കും പുതിയ പുതിയ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, ഇതെങ്ങനെ ഓവർകം ചെയ്യാം, ഞങ്ങൾക്കിടയിലുള്ളൊരു ടോക്കായിട്ട് വരുന്നതേ ഉള്ളൂ. അതെ. അപ്പോൾ ഈ ഒരു പാൻഡമിക് ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കമ്പനിക്ക് എന്തൊക്കെ തരത്തിലുള്ള എന്താണ് ഇളവുകളാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചത്? മോറട്ടോറിയം വന്നിട്ട് കുറച്ച് നാൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഇളവുകളൊന്നും, ഇലക്ട്രിസിറ്റി കുറച്ച് നാള് നമുക്ക് കുറച്ച് പേ ചെയ്യേണ്ട, കുറച്ച് കാലതാമസം തന്നിട്ടുണ്ടായിരുന്നു. കാരണം ആ ടൈമൊന്നും നമുക്ക് പേ ചെയ്യാൻ പറ്റത്തുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് സ്റ്റാഫുകൾക്ക് സാലറി കൊടുത്തേ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും എനിക്ക് ചോദിക്കാനുള്ള കാര്യം, നമ്മളെ ആശ്രയിച്ച് കഴിയുന്ന വളരെയധികം പേരുണ്ടല്ലോ കമ്പനിയിൽ തന്നെ. ഇതിനു മുൻപ് ഈ കോവിഡ് എന്ന് പറയുന്ന ഒരു പ്രതിസന്ധി ഘട്ടത്തിന് മുൻപ് എത്ര പേരെ അക്കോമഡേറ്റ് ചെയ്തിരുന്നു, ഇപ്പോൾ എത്ര പേരാണ് അവിടെ ഉണ്ട്? അത് മുന്നേ 15 പേരുണ്ടായിരുന്നു, ഇപ്പം അത് 5 പേരിലോട്ട് ഞാൻ ഒതുക്കി ചുരുക്കിയിട്ടുണ്ട്. 15 പേരെന്ന് പറയുന്നതിൽ എത്ര സ്ത്രീകളാണ് പുരുഷന്മാരാണ്? സ്ത്രീകൾ 7 പേരായിരുന്നു, ബാക്കി ജെൻസ് ആയിരുന്നു. അപ്പോൾ ഇവർക്ക് ഈ പറയുന്ന കാലയളവിലും അവരെ പിരിച്ചുവിടുകയോ അങ്ങനെ എന്തെങ്കിലും? അവർ പിരിച്ചുവിടുക എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ലേഡീസിന് മീൻസ് ട്രാവൽ പ്രോബ്ലം ആയിരുന്നു. സോ അവർ തന്നെയാണ് വരുന്നത്. ഇപ്പോഴും ഞാൻ വിളിച്ചാൽ വരാം എന്നുള്ളൊരു വില്ലിംഗ് ആയിട്ട് നിൽക്കുന്നവരാണ് അവരൊക്കെ. സോ ലേഡീസ് ജെൻസിനെ പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ഈ പറയുന്ന ലേഡീസ് ഉണ്ടല്ലോ അവിടെ പ്രവർത്തിക്കുന്ന ലേഡീസ് ഒക്കെ തന്നെ, അവരൊക്കെ എന്ത് തരത്തിലുള്ള തൊഴിലുകൾ പഠിച്ചവരാണ്? ഇത്തരം മേഖലകളിൽ പ്രവർത്തിക്കണമെങ്കിൽ എന്തൊക്കെയാണ് പഠിച്ചിരിക്കുന്നത്? ആക്ച്വലി ഞങ്ങളുടെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാളും ഇതിനായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തവരാണ്, വന്ന് പഠിച്ചവരാണ്. അതിനുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ നിങ്ങൾ? ഇല്ല. അവർ നമ്മൾ ഓട്ടോമാറ്റിക്കലി അവർ വന്നു കഴിയുമ്പോൾ അവർ പഠിച്ചോളാം, ട്രെയിനിങ് ആയിട്ട് കൊടുക്കണ്ട. അവർ ഓട്ടോമാറ്റിക്കലി പഠിച്ചെടുത്തോളും. കാരണം ഒരു മോൾഡും നമ്മൾ മെഷീനിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ എടുക്കുക എന്നുള്ളത് വെരി ഈസി. മോൾഡ് മേ നമ്മൾ അതിലോട്ട് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് പഠിക്കേണ്ടത്. അത് ഒരു ഓപ്പറേഷൻ ഇതെല്ലാം കാണിച്ചു അത് അത് പഠിപ്പിച്ചെടുക്കുക തന്നെ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അത് ഗ്രാജുവലി പഠിപ്പിച്ചെടുക്കാനേ പറ്റുള്ളൂ. ആ ട്രെയിനിങ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അവർ പഠിക്കത്തില്ല. ഓരോ മോൾഡിനും ഓരോ അഡ്ജസ്റ്റ്മെന്റ് ആണ്. സോ അത് ഗ്രാജുവലി അവർ പഠിച്ചെടുത്തോളൂ. അതെ അതെ. വളരെയധികം പ്രയാസങ്ങളിൽ നിന്നൊക്കെ വരുന്ന സ്ത്രീകളായിരിക്കാം അവിടെ ഉള്ളത്. അപ്പോൾ ഒരു വനിതാ സംരംഭകയുടെ കീഴിൽ ജോലി എടുക്കുന്നത് അവർക്ക് വളരെയധികം ഒരു സന്തോഷവുമായിരിക്കും. അവർക്ക് എങ്ങനെയാണ് അവരോട് ഉള്ള നിലപാട് എങ്ങനെയാണ് ശാരദ? ഞാൻ എല്ലാവരും ഫ്രണ്ട്ലി ആയിട്ട് മാത്രമേ സംസാരിക്കാറുള്ളൂ. കാരണം നമുക്കൊപ്പം നിൽക്കുന്നവരും നമ്മുടെ ഫാമിലിയാണ്. ഒമേഗ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഫാമിലിയാണ്. അല്ലാണ്ട് അവിടെ ഒരു MD എന്നോ അല്ലെങ്കിൽ സ്റ്റാഫ് എന്നോ സൂപ്പർ എന്നോ അങ്ങനെ ഒരു പോസ്റ്റിങ്ങിലോട്ട് ഞങ്ങൾ പോവാറില്ല. ഞങ്ങളെല്ലാം ഒരു ഫാമിലിയാണ്. എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഒരു ഇൻഡസ്ട്രി മുന്നോട്ട് പോകത്തുള്ളൂ. അല്ലാണ്ട് ഓരോരുത്തരും ഓരോ സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ അതിനേക്കാൾ ഒരു കൂട്ടായ പ്രവർത്തനം. ഞാൻ എങ്ങനെയാണോ അവരോട് ബിഹേവ് ചെയ്യുന്നത് അതിന്റെ ഔട്ട്പുട്ട് എനിക്ക് കിട്ടും, അതെനിക്ക് ഉറപ്പാ. സോ ഞാൻ എല്ലാവരും ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് ബിഹേവ് ചെയ്യാറ്. അതെ. കുറച്ച് നാളത്തെ ഇടവേളകൾക്ക് ശേഷം വീണ്ടും അച്ഛൻ തിരിച്ച് ബിസിനസ്സിലേക്ക് തന്നെ വരുന്നുണ്ട് അല്ലേ? അപ്പൊ യാത്രയൊക്കെ പോകുമ്പോൾ ആരാണ് ഇവിടുത്തെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ? ഞാൻ പോകുമ്പോൾ അച്ഛനാ നോക്കാറ്. അച്ഛനോട് ഞാൻ വിളിച്ച് പറയും, അച്ഛാ 2 ദിവസം ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറയും. പുതിയ ഇപ്പോൾ ബിസിനസ് വിപുലീകരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അമ്മിനി സോളാർ പോലെയുള്ള അവർക്കൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ടെന്നുള്ളത് പറഞ്ഞു. മാത്രം IOC അത്തരത്തിലുള്ള ക്ലയൻറ്റിലൊക്കെ വളരെ മികച്ച ക്ലയൻറ്റിലാണ് ഉള്ളത്. ഇതിന് കുറച്ചും കൂടി കാര്യം, വളരെയധികം കോമ്പറ്റീഷൻ ഉള്ള ഒരു മേഖലയാണല്ലോ ഈ പറയുന്നത്. ഈ കോമ്പറ്റീഷനെ അതിജീവിക്കുവാൻ എന്തൊക്കെ ഐഡിയാസാണ്? കോമ്പറ്റീഷൻ വളരെ കുറവുള്ളതാണ് ഞാൻ. കാരണം ഇൻഡസ്ട്രിയൽ പർപ്പസ് പ്രോഡക്ട്സ് മാനുഫാക്ചറിങ് കുറവാണ്. എല്ലാവരും ഹൗസ് ഹോൾഡ് ഐറ്റംസിലോട്ടാണ്. കാരണം ഞാൻ 10 രൂപയ്ക്ക് ഒരു മഗ് കൊടുത്താൽ നീ ഒരു 8 രൂപയ്ക്ക് കൊടുക്കണം എന്നൊരു കോമ്പറ്റീഷൻ വരും. അപ്പോൾ ഈ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരില്ലേ? അത് അവരുടെ പ്രോഡക്റ്റിലോട്ട് അവർ നോക്കും. പക്ഷെ ഞങ്ങളുടെ വരുമ്പോഴത്തേനും ഞങ്ങൾക്ക് ഒരു ക്വാളിറ്റിയേ ഉള്ളൂ. ആ ക്വാളിറ്റി ഞങ്ങൾ അന്നും ഇന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ പ്രോഡക്റ്റ് ക്വാളിറ്റിയിൽ യാതൊരു വിധത്തിലും ഒരു കോംപ്രമൈസും ഇല്ല. അതിനൊക്കെ നിങ്ങൾക്ക് മാർഗരേഖകൾ തരാറില്ലേ ഇത്രയും ക്വാളിറ്റി? അതെങ്ങനെയാണ്? അത് ചീപ്പ് പ്രോഡക്ട്സ് ഉണ്ടാക്കാം, ഹൈ ക്വാളിറ്റി, അത് നമ്മുടെ ഇതാണ്. അല്ല ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രി പർപ്പസ് ആണെങ്കിൽ പോലും ഇതിനകത്ത് അവർ ഫില്ല് ചെയ്ത സാധനത്തിനാണ് ശരിക്കും ക്വാളിറ്റി ചെയ്യുക, നമ്മുടെ ബോട്ടിനല്ല. പക്ഷെ നമുക്ക് നിർബന്ധമാണ്. ഇൻഡസ്ട്രിയൽ പർപ്പസ് എന്ന് പറയുമ്പോൾ ഗ്രീസിന്റെ കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ ഗ്രീസ് അതിനകത്ത് ഫില്ല് ചെയ്യുന്നതാണ്. അതൊരു ഇൻഡസ്ട്രിയൽ പർപ്പസിനുള്ള സാധനമാണ്. ഓയില്. അതെ. നമ്മൾ സാധാരണക്കാർക്ക് എങ്ങനെയാണ് ഇതിനെ കുറിച്ചൊരു അറിവുണ്ടാവുക? ഇത് നല്ല ക്വാളിറ്റി ആണോ? സാധാരണ രീതിയിൽ മറ്റേ പെറ്റ് ബോട്ടിൽസിന്റെ അല്ലെങ്കിൽ മഗ്ഗിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ വളരെയധികം പെട്ടെന്ന് ബ്രിട്ടിലായി പോകുന്നത് അത്തരത്തിലുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇത്തരം പ്രോഡക്ട്സ് എങ്ങനെയാണ് നമുക്ക് പൊതുജനത്തിന് മനസ്സിലാകും? ഫിനിഷ്ഡ് ഗുഡ്സിന്റെ പ്രോഡക്ട്സ് ഞങ്ങളുടെ തന്നെ ആണെങ്കിൽ ക്വാളിറ്റി അതിന് ഒരു കോംപ്രമൈസ് ഇല്ല എന്നുള്ളത് സത്യമാണ്. രണ്ടാമത്തേത് ഞങ്ങൾക്ക് ക്വാളിറ്റി, അത് ഞങ്ങളുടെ ക്ലയൻസ് വിളിച്ച് ചോദിക്കുന്നത് ചീപ്പ് ക്വാളിറ്റി സാധനം കിട്ടുമോന്നായിരിക്കും ആദ്യം ചോദിക്കുന്നത്. കാരണം റേറ്റ് കുറഞ്ഞിരുന്നാൽ മതി അവർക്ക്. ഞങ്ങൾ അപ്പോൾ പറയാറുണ്ടില്ല ഞങ്ങൾ വെർജിൻ പ്ലാസ്റ്റിക്സ് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ, സോ ചീപ്പ് ഇല്ല, ഗുഡ് ക്വാളിറ്റി പ്രോഡക്ട്സ് മാത്രമേ ഉള്ളൂ.
നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മറ്റൊരു സ്ഥലത്ത് നോക്കിക്കോളൂ എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം നമുക്കത് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഈ ക്വാളിറ്റി ചെക്കിങ്ങിനൊക്കെ ആൾക്കാർ വരുന്നുണ്ടാവില്ലേ? ഇതിൻ്റെ ക്വാളിറ്റി ഇല്ല. പക്ഷേ ഞങ്ങൾ അത് നമ്മൾ അല്ലാണ്ട് പ്രൊഡക്റ്റ് പുറത്തുനിന്ന് എടുത്ത് കൊടുക്കുമല്ലോ. അതായത് നമ്മൾ അമിനി സോളാർ പോലത്തെ വർക്ക് കൊടുക്കുമ്പോൾ അതിന് നമ്മൾ ക്വാളിറ്റി കുറച്ചുകൂടി നോക്കേണ്ടി വരും. കാരണം ഒരു ഒട്ടും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. അവർ ഇലക്ട്രിക്കലിൻ്റെ മറ്റേ ലൈറ്റ്സും മറ്റും ഒക്കെയാണ്, അവർ ഗവൺമെൻറ് ഓർഡേഴ്സ് ആണ്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ മാനുഫാക്ചേഴ്സായ നമ്മുടെ അടുത്തായിരിക്കും ചോദിക്കുക. സോ അതെ, കൃത്യമായിട്ട് നമ്മൾ അത് ക്വാളിറ്റി നോക്കി തന്നെയാണ് കൊടുക്കാറുള്ളത്. പക്ഷെ നമ്മൾ കൊണ്ടുപോകുന്ന സാധനം അവരവിടെ പോയിട്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യും. കാരണം നമുക്ക് ക്വാളിറ്റി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് പ്രൊഡക്ഷൻ എടുത്ത് കൊടുക്കുക എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ. അത് ഇവിടുത്തെ കാര്യം പറയുന്നത്. ആ പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർ കൃത്യമായി ക്യൂസി ചെക്ക് ചെയ്ത് മാത്രമേ സാധനം പുറത്തു കൊണ്ടുപോകത്തുള്ളൂ. നമുക്ക് ഈ പറയുന്ന ആർട്ടിക്കിൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്? എവിടെ നിന്നാണ്? അത് മീൻസ് കേരളത്തിൽ തന്നെ അവൈലബിൾ ആണ്. ഇൻ കേസ് കേരളത്തിൽ ഇല്ലെങ്കിൽ കോയമ്പത്തൂർ. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഒമേഗ എന്ന് പറയുന്നത് ഒരു നല്ലൊരു ബ്രാൻഡ് നെയിം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇനിയും വളരെയധികം എന്താണ് ഉയർച്ചകളിലേക്കും തൻ്റെ ബിസിനസ് പല പല മേഖലകളിലേക്കും വ്യാപിപ്പിക്കുവാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്രയും സമയം ഇവിടെ വന്ന് നമുക്ക് വേണ്ടി ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുള്ളിൽ സമയം അനുവദിച്ചതിന് വളരെയധികം നന്ദി പറഞ്ഞുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.